ഹായ്, വെൽക്കം ബാക്ക് ടു അഭി സുശീൽ. നമ്മുടെ മൊബൈൽ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പലതരം ഓപ്ഷൻസ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പലതരം ഓപ്ഷൻസ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിൽ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയി ചില ചില മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പവർ ബട്ടൺ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോണിൽ നമ്മൾ ഓൺ ആക്കുക ഓഫ് ആക്കുക ഒക്കെ കളിക്കുന്ന സാധനമാണ് പവർ ബട്ടൺ. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. പവർ ബട്ടൺ മാത്രമല്ല, ഒന്ന് രണ്ട് ഓപ്ഷൻസ് കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുൾ ആണ്. വെറുതെ പറയുന്നില്ല, വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഹാൻഡ് ചെയ്യാൻ പറ്റും. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടങ്ങി ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താ ലൈവായിട്ട് കാണിച്ചു തരാണ്. ഒരു ഫോണ് ഞാൻ കാണിച്ചു തരുന്നു. ഇവിടെ നമുക്ക് ഫോൺ ഓൺ ചെയ്യാണ്. റൈറ്റ് സൈഡിലുള്ള പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഓൺ ആക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻസ്, അടിപൊളി ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ ഓണും ഓഫും ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നമ്മളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ നമ്പറൊന്ന് ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഫോണൊന്ന് അൺലോക്ക് ചെയ്യാണ്. അൺലോക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അൺലോക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് സെർച്ച് ഓപ്ഷനിൽ ഷോർട്ട് കട്ട്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഷോർട്ട് കട്ട്സ് എന്ന് SHORTCUT എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ, ഏറ്റവും ടോപ്പിൽ തന്നെ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. അതല്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ രീതി നമ്മൾ ചെയ്യേണ്ടത്, അതായത് സെറ്റിംഗ്സ് തന്നെ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ എടുത്താലും മതി. അതെടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലോക്ക്, കണ്ടില്ലേ, ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട്. ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് എനേബിൾ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹോം സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഇവിടെ ഒരു ഹോം സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റലി ഏതെങ്കിലും അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ അറിയാതെ ഡിലീറ്റ് ആയി പോവുക, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് കൈ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും റീപ്ലേസ് ആയി മാറി പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഈ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം രണ്ടാമത്തത് ഡബിൾ ടാപ്പ് ടു ലോക്ക്, അതാണ് നമ്മൾ പറഞ്ഞ അടിപൊളി ട്രിക്ക്. അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് വെച്ചാൽ അപ്പം തന്നെ നമ്മുടെ ലോക്ക് ഓൺ ആവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്ക് ഇതും അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് സ്ക്രീൻ, സ്ക്രീന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതായത് റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട് തന്നെ, നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്യുക. അടിപൊളി ഓപ്ഷനാണ്, കണ്ടില്ലേ, ഞാനൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഫോൺ ഓൺ ആവുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്നുണ്ട്. അടിപൊളി ഒരു ട്രിക്കാണ്. നിങ്ങളുടെ ഫോണിലൊന്ന് ഈ സെറ്റിംഗ്സിലൊന്ന് ഓൺ ചെയ്ത് നോക്കിയൊക്കെ, ഞാൻ ഓപ്പോ ഫോണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക.